എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഭയങ്കര ജെന്യൂൻ ആയിട്ടാണ് അവിടെ നിന്നത്. നമുക്കറിയാലോ അവരായിട്ട് കൂടുതൽ അടുത്ത് എനിക്ക് കൂടുതൽ ഫുക്രുമായിട്ടാണെന്ന് തോന്നുന്നു. ഒരു ഒലക്ക കിട്ടോ? ഒലക്കയോ? ഒലക്ക ഉണ്ടാവില്ല കേട്ടോ, ഒരല് മതിയോ. കൊലുസുമിട്ടൊരു മുഞ്ചത്തി കുന്താലി പുഴയൊരു വമ്പത്തി. അവിഹിതം എനിക്ക് നല്ല ഇഷ്ടാ, എനിക്ക് നല്ല ഇഷ്ടാ, ഞാൻ പറയുന്നത് ഇഷ്ടാണ്. അങ്ങനത്തെ അവിഹിതം വാക്കു തന്നെ തെറ്റാണെന്നാണ് പറയുന്നത്. നിന്നോട് ആര് പറഞ്ഞു ഈ വിട്ടിത്തം? പൊളിറ്റിക്കലി ഇൻകറക്റ്റ്. അതെ, അത് ഹിതമാണെന്ന്, വെറും ഹിതം. നിന്നെ ഞാൻ അറിഞ്ഞു തുടങ്ങി അന്ന് മുതൽ ഇന്ന് വരെയുള്ളൊരു യാത്രയിൽ എവിടെ വെച്ചാണ് പ്രണയത്തിന്റെ കാറ്റ് വീശി ഒഴിഞ്ഞതെന്ന് എനിക്ക് ഓർമ്മയില്ല. തന്നെ കൊണ്ടൊന്നും കൂട്ടിയ കൂടില്ല, നല്ല പ്രായണ്ടല്ലോ, വല്ല പണിക്ക് പോയിക്കൂടെ. പക്ഷെ ഇന്നോളം ഓരോ ശ്വാസത്തിലും നീ എന്ന ധൈര്യമുണ്ട്. ഇത് ഞാൻ അറിഞ്ഞില്ല. ഒരു പ്രണയമുണ്ടായിരുന്നിട്ടും നീ എന്നിലും ഞാൻ നിന്നിലും ആർത്തു പെയ്തു. ഇന്നലെ ഒരു പോലീസുകാരൻ തലയ്ക്കൊരു അടി കൊടുത്തു, അതിൽ പിന്നെ. ഇന്ന് നിന്നിൽ നിന്ന് പെയ്തൊഴിഞ്ഞ പ്രണയങ്ങളിൽ ഞാൻ മാത്രം എവിടെയോ ഒരു വിതമ്പലായി നിന്റെ നെഞ്ചിലുണ്ടെന്ന്. ഡോക്ടർക്ക് എന്ത് തോന്നുന്നു? മതിഭ്രമം, മിഥ്യാഭ്രമം എന്നൊക്കെ വേണമെങ്കിൽ പറയാം, പക്ഷെ അതൊരു രോഗമല്ല, രോഗലക്ഷണം മാത്രമാണ്. ചില നേരങ്ങളിലെങ്കിലും വേണ്ട വേണ്ടെന്ന് ഞാൻ ആവർത്തിച്ച് എന്നോട് പറയുന്നുണ്ട്. പക്ഷേ വല്ലാത്തൊരു നീറ്റലാണ്. എന്റെ അമ്മച്ചി, എന്തൊരു പെർഫോമൻസ്! എവിടെ നിന്ന് കിട്ടി ഇതിനെ? ബുദ്ധി ഇല്ലെങ്കി എന്താ ചെയ്യ? ബിന്ദുവിൽ നിന്നും ബിന്ദുവിലേക്കൊരു ബന്ധനമാകുന്നു. എന്ത് തല്ലിപ്പുള്ളി പാട്ട്! വായടക്കാൻ പറയട്ടെ. കുട്ടിക്കാലത്ത് ആരെങ്കിലും നമ്മളെ നല്ല അടക്കം ഒതുക്കുള്ള കുട്ടിന്ന് പറഞ്ഞ സന്തോഷിക്കരുത്, ഒരു ട്രാപ്പാ അത്. വളർത്തോഷോ വളർത്തോഷം, ഇവന്മാരെയല്ല, ഇവന്മാരെയൊക്കെ തീറ്റി പോരുന്ന ഇവന്മാരെ തന്തേന ആദ്യം തരണം. പക്ഷെ ഈ ഒരു കമന്റിന് ഞാൻ റിപ്ലൈ ചെയ്യാം. തൊലിക്ക് നല്ല കട്ടിയാണല്ലോ. അതായത് എങ്ങനെയാണ് ഒരു എത്തീസ്റ്റ് ആവാനുള്ള ഡിസിഷൻ എന്നാണ് ചോദിച്ചത്. ജസ്റ്റ് ഒരൊറ്റ വേർഡിൽ നമുക്ക് അവരുടെ ആൻസർ പറയാം. വേണ്ട വേണ്ട, തല ഇരിക്കുമ്പോ വാലാറണ്ട. ഒരൊറ്റ വേർഡിൽ നമുക്ക് അവരുടെ ആൻസർ പറയാം. അയ്യോ, അയാൾക്ക് ഭ്രാന്താണ്. ഒരു മനുഷ്യനായി ജീവിക്കാൻ മതം വേണ്ട എന്നുള്ള ഒരു തിരിച്ചറിവ്. കുറച്ച് മണ്ണ് വരെ തിന്നാൻ വെള്ളാണ്. മതം എന്ന് പറയുന്നത് ഒരു ഹൈഡ്രജൻ ബോംബാണ് എന്ന് മാത്രം വിശ്വസിച്ചാൽ മതി. ഇവൻ പറയുന്നത് വിശ്വസിക്കരുത്. ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് വാ തുറക്കുന്നത്. ഈ കൊലപാതകം ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല, മറ്റു ചിലർ എന്നെ കൊണ്ട് നിർബന്ധിപ്പിച്ച് ചെയ്യിപ്പിച്ചതാണ്.